നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം പ്രകൃതിയുടെ താളം ഇന്നും ഞാനൊരു യാത്രയിലാണ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു പ്ലാൻ നഴ്സറിയിലേക്കാണ് എസ് എസ് പ്ലാൻ നഴ്സറി ഒരുപാട് പേര് എന്നടുത്ത് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ എവിടെ നിന്നൊക്കെയാണ് ഈ ചെടികൾ സംഘടിപ്പിക്കുന്നത് പ്ലാന്റുകൾ വാങ്ങിക്കുന്നത് വിത്തുകൾ വാങ്ങിക്കുന്നത് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ ആ ഒരു ചെടി നഴ്സറിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എസ് എസ് പ്ലാൻ നഴ്സറിയാണ് ഇത് തിരുവനന്തപുരത്ത് വലിയവിള എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടേക്കുള്ള ഒരു യാത്രയിലാണ് അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ ചെടിയുടെ വിവിധ ഇനങ്ങളെക്കുറിച്ചും അതിന്റെ പരിപാലന രീതികൾ അവിടുത്തെ പുതിയ പുതിയ വിശേഷങ്ങൾ ഏതൊക്കെ ഇനം ചെടികൾ അവിടെ കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരുപാട് അറിവുള്ള കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒപ്പം കൂടെ ഉണ്ടാവണം പിന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട് അതിൽ ആൾ എന്ന് പറഞ്ഞ സംഭവം പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസായി വന്നുകൊണ്ടിരിക്കും അതുകൂടാതെ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഒരുപാട് സന്തോഷം ഒരായിരം 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 നന്ദി അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒപ്പം ഉണ്ടാവണം വാ അപ്പൊ എന്തായാലും നമ്മുടെ ഹാൻഡ് സാനിറ്റൈസറും കൂടെ കൂടെ കൂട്ടുകയാണ് കാരണം ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ് അതുകൊണ്ട് എപ്പോഴും കാറിൽ ഞാൻ സാനിറ്റൈസറും കൂടെ കൂടെ കൂട്ടും അപ്പോ വലിയവിളയിലേക്കുള്ള യാത്രയിലാണ് ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ തിരുവനന്തപുരത്ത് ഇതുപോലെ ഉണ്ട് അത് വേറൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും കാണിച്ചുതരും യാത്രാ വിവരണങ്ങൾ അങ്ങനെ നമ്മുടെ പ്ലാൻ നഴ്സറിയിൽ എത്തിക്കഴിഞ്ഞു ഇനി കുറച്ച് സ്ലോ മോഷൻ ആയിക്കോട്ടെ ഇതൊക്കെ നിങ്ങളുടെ അടുത്തല്ലേ കാണിക്കാൻ പറ്റൂ ഒരു രസമായിക്കോട്ടെ ഒരു ഹരത്തിന് ഇനി കുറച്ച് സ്പീഡാണ് അങ്ങനെ നമ്മുടെ പ്ലാൻ നഴ്സറി ആണ് ഇത് എസ് എസ് പ്ലാൻ നഴ്സറിയാണ് തിരുവനന്തപുരത്ത് വലിയവിള എന്ന് പറയുന്ന സ്ഥലത്താണ് എസ് എസ് പ്ലാൻ നഴ്സറി എല്ലാ തരത്തിലുള്ള ചെടികളും നമുക്കിവിടെ നിന്ന് സുലഭമായി ലഭ്യമാണ് അതാണ് പിന്നെ എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഞാനിങ്ങനെ ചെടിക്കടകൾ ഇങ്ങനെ തേടി നടക്കുന്നത് എവിടെയാണ് പുതിയത് കിട്ടണമെന്ന് പറയാൻ പറ്റത്തില്ലോ അതാണ് നമ്മുടെ യാത്ര ചെന്ന് കയറുന്ന തുടക്കത്തിൽ തന്നെ നമുക്ക് വിവിധ ഇനത്തിലുള്ള സ്റ്റാച്യൂസ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും പ്രതിമകൾ അരയന്നുണ്ട് എന്താ പറയുക സിംഹമുണ്ട് കൊരങ്ങനുണ്ട് തത്തയുണ്ട് ഞാനിവിടെ നിന്ന് ഒരുപാടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ ഒരു നിർമ്മാണ രീതി കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് വില വളരെ കുറവാണ് കേട്ടോ സത്യം ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാ വെറൈറ്റീസിലുള്ള പ്രതിമകൾ നമുക്ക് ഇവിടുന്ന് മാക്സിമം അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്തു ഇതാണ് നമ്മുടെ ഈ ഒരു എസ് എസ് പ്ലാൻ നഴ്സറിയുടെ ഓണർ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സോമൻ ചേട്ടൻ എന്താ പറയുക വളരെ ഊർജ്ജസ്വലനായ കർമ്മനിരതനായിട്ടുള്ള ഒരു കർഷകൻ എന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിക്കും അത്രത്തോളം എനിക്കെന്താ പ്രിയപ്പെട്ടൊരാളാണ് വളരെ വിശാലമായിട്ടുള്ള ഒരു പ്ലാൻ നഴ്സറിയാണിത് വളരെ വിശാലമായിട്ട് നമുക്ക് നിന്ന് കണ്ട് ആസ്വദിച്ച് ചെടികൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ നഴ്സറി ഈ ഗ്രാസ് ഈ പുല്ല് എത്ര മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിവിടെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് പക്ഷേ അല്ല ഇത് സ്ക്വയർ ഫീറ്റ് റേറ്റാണ് നമുക്ക് ലാൻഡ്സ്കേപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രാസ്സാണ് വളരെ മനോഹരമായിട്ടുണ്ട് ലാൻഡ്സ്കേപ്പിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും അതാണ് ഇതിൻ്റെ ഒരു രീതി പിന്നെ എല്ലാ തരത്തിലുള്ള ചെടിച്ചട്ടികൾ നമുക്കിവിടുന്ന് വാങ്ങിക്കാൻ പറ്റും കാരണം പെയിൻ്റ് അടിച്ചതുകൊണ്ട് പെയിൻ്റ് അടിക്കാത്തതുകൊണ്ട് അത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ ഇവിടെ തന്നെയാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് വളരെയധികം വില കുറച്ച് കിട്ടും എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ ചെന്ന സമയത്ത് ഇതിൻ്റെ പ്ലാന്റിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ കാണിച്ചുതരാൻ മതി ഇനി വേറൊരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇദ്ദേഹമാണ് അതിൻ്റെ ചെടിച്ചട്ടി കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു ആളെന്ന് പറയണം ഞാൻ വീഡിയോ എടുക്കുന്ന പതിയാൻ പിന്നെ അത്രയ്ക്ക് ഞാൻ കിട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ കമ്പനിയായി അത് വേറെ കാര്യം നമ്മുടെ നമുക്കാർ അങ്ങനെയാണല്ലോ അപ്പോൾ വിവിധ ഇനത്തിലുള്ള ചെടിച്ചട്ടികൾ ഉണ്ടാക്കാനുള്ള അച്ച് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇത് ആമ്പൽ ഇടാൻ പറ്റുന്ന ഒരു ചെടിച്ചട്ടിയാണ് വളരെ മനോഹരമാണ് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചട്ടികളാണ് ഇവിടെ തന്നെ മണൽ സിമെൻ്റ് ഒക്കെ ഇറക്കിയിട്ട് ഇവിടെ തന്നെ അത് പ്ലാന്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് അവരുണ്ടാക്കുകയാണ് അത്ര മനോഹരമായിട്ടാണ് ഞാൻ വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കുവാൻ സാധിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരുപാട് ചെടിച്ചട്ടികൾ ഇവിടുത്തെ ചെടിച്ചട്ടികൾ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ ഇത് ആമ്പലിടുന്ന ഒരു ചെടിച്ചട്ടിയാണ് കേട്ടോ ആമ്പലിട്ട് അവർ വച്ചിരിക്കുകയാണ് ആൾക്കാരെ ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിള് പോലെ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മീനിനകത്തുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു ഇറമ്പ് അതിനകത്ത് വെള്ളത്തിലോട്ടോ ആകെ പെട്ട് കിടക്കുകയാണ് പിന്നെ അതിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു കർത്തവ്യമാണ് കടമയാണ് കാരണം പ്രകൃതിയുടെ താളമാണ് അതങ്ങനെ രക്ഷപ്പെടുത്തുക അല്ലേ അതൊരു സ്നേഹമല്ലേ
പിന്നെ ഇവിടെ കിട്ടുന്ന മറ്റൊരു സംഭവമാണ് ചകിരിച്ചോറ്. ഈ കാണുന്ന ഈ കൂട്ടിയിട്ടിരിക്കുന്ന സംഭവമാണ് ചകിരിച്ചോറ് എന്ന് പറയുന്നത്. ചെടിക്ക് ഏറ്റവും വളക്കൂറ് നൽകുന്ന ഒരു സംഭവമാണ് ചകിരിച്ചോറ്, ചുവന്ന മണ്ണ്. ഈ സോമൻ ചേട്ടൻ പിന്നെ ഈ ചകിരിച്ചോറും നമ്മുടെ ഈ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഇവിടെ ആൾക്കാർക്ക് ചാക്കിന് ഇത്ര രൂപ എന്നുള്ള റേറ്റിൽ കൊടുക്കുകയും ചെയ്യും. അത് എളുപ്പമായി, കാരണം നമ്മൾ വീട്ടിൽ ചെന്ന് സെറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം തന്നെ ഈ ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ചാക്കുകളിലാക്കിയിട്ട് ഓരോ കസ്റ്റമറിന് കൊടുക്കുകയും ചെയ്യും. വളരെ എന്താ പറയുക, വലിയ വലിയ റേറ്റൊന്നും എടുക്കത്തില്ല. നമുക്ക് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം റേറ്റത്തിൽ കുറച്ച് തരികയും ചെയ്യും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. എല്ലാ ജോലിയും അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസ്കൊക്കെ വെച്ച് നിൽക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് എടുത്തിട്ട് നമ്മുടെ ഫ്രഷ് എയർ, നമ്മുടെ പ്രകൃതിയുടെ ഓക്സിജൻ ഒന്ന് എടുത്തതിന് ശേഷം തിരിച്ചത് വയ്ക്കാം. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. മാരേ ഗോൾഡ് എന്നും ഗോൾഡൻ സൈപ്രസ് എന്നും അറിയപ്പെടുന്ന ഒരു ചെടിയാണ്. വളരെ മനോഹരമാണ്. നമ്മുടെ ലാൻഡ്സ്കേപ്പിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീ പോലെയൊക്കെ നിൽക്കും. പിന്നെ എല്ലാ തരത്തിലുള്ള റോസാ ചെടികൾ ഇവിടെ ഉണ്ട്. പിന്നെ മഴ കാരണം എല്ലാം പുഷ്പിക്കുന്നില്ല എന്നുള്ളതാണ്. വെയിൽ നല്ല വേണമല്ലോ ഇപ്പോഴത്തെ മഴ സാഹചര്യത്തിലാണ്. പക്ഷേ എല്ലാ വെറൈറ്റീസും ആയിട്ടുള്ള റോസാ ചെടികളും ഇവിടെ ഉണ്ട്. ഇലയിൽ വർണ്ണാഭമായ നിറങ്ങൾ ചാർത്തുന്ന വിവിധ ഇനത്തിലുള്ള ഇലച്ചെടികൾ ഇവിടെ സുലഭമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാ തരത്തിലുള്ള ഇലച്ചെടികളും ഇവിടെ ലഭിക്കുന്നതാണ്. വർണ്ണാഭമായ ചെടികളാണ്. പിന്നെ മുള, ഇത് കുറ്റിമുളയാണ്. നമുക്ക് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറ്റിമുളയുടെ ഒരു നല്ലൊരു ശേഖരം ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ബോൾ അരേളി. എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഭവമാണ് ലാൻഡ്സ്കേപ്പിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ബോൾ അരേളിയ എന്ന് പറയുന്നത്. നമ്മൾ വിവിധ ഇനത്തിൽ നമുക്ക് വിവിധ ഭാവത്തിൽ ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് വിടാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നമ്മുടെ കടലാസ് പൂ, ബോഗൺവില്ല. മഴയായത് കാരണമാണ് പൂക്കൾ ഇല്ലാത്തത്. പക്ഷേ എല്ലാ തരത്തിലുള്ള വെറൈറ്റീസും ഇവിടെ കിട്ടുന്നതാണ്. അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഇനത്തിലുള്ള തെങ്ങിൻ തൈകൾ ഇവിടെ ലഭിക്കുന്നതാണ്. നാടൻ തെങ്ങിൻ തൈകളുണ്ട്. പിന്നെ 3 വർഷത്തിനകത്ത് കായ്ക്കുന്ന ചെറിയ കുള്ളൻ തെങ്ങിൻ തൈകളെല്ലാം ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ഇത് ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ വിവിധ ഇനത്തിലുള്ള ശേഖരങ്ങളാണ്. മണി പ്ലാന്റ്സ് ഉണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ഇനങ്ങളും മാക്സിമം ഇവിടെ അദ്ദേഹം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇത് കണ്ടു വാങ്ങിക്കണ്ടേ, അതാണ് ബിസിനസ് അല്ലേ. ഈ കാണുന്നതാണ് നമ്മുടെ ഗോൾഡ് സ്പോട്ട് ദുരന്ത എന്നുള്ളൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. വളരെ മനോഹരമാണ്. ഇതൊരു ചെടിച്ചട്ടിയിലാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്. ചെറിയ ഗോൾഡ് സ്പോട്ട് പോലത്തെ കായ്കൾ ഇതിനകത്ത് വരും. ചെറിയ നീല പുഷ്പങ്ങളും ഇതിനകത്തുണ്ടാവും. വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. ലാൻഡ്സ്കേപ്പിലൊക്കെ നമുക്ക് ഒരു ചെടി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഫലവർഗ്ഗങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഫലവർഗ്ഗങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ്. മാവ്, പേര, റബൂട്ടാൻ, എന്താ പറയുക, ജാമ്പ, നെല്ലി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും. അഥവാ എന്തെങ്കിലും ഒരു സാധനം അവിടെ ഇല്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഓർഡർ ചെയ്ത് വരുത്തിച്ച് നമ്മളെ ഫോൺ വിളിച്ച് അവിടെ വരുത്തിക്കും. എന്നിട്ട് നമുക്ക് തരികയും ചെയ്യും. വീട്ടിലൊന്നും കൊണ്ടുവരത്തില്ല. ഇത് നമ്മുടെ ചൈനീസ് നാരകമാണ് കേട്ടോ, ചൈനീസ് ഓറഞ്ച് എന്നൊക്കെ പറയും. ഇതെൻ്റെ വീട്ടിൽ ഒരു ചെടിയുണ്ട്. പക്ഷേ നമുക്ക് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള നാരകം ഇതിൽ നിന്ന് പറിച്ചെടുക്കുവാനും പിഴിഞ്ഞു കുടിക്കാനൊക്കെ സുലഭമായി കിട്ടുകയും ചെയ്യും. ഇത് സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ. ഒരു ചെടിച്ചട്ടിയിൽ സ്റ്റാർ ഫ്രൂട്ട് നട്ടിരിക്കുകയാണ്. അതിൽ കാച്ചു നിൽക്കുകയാണ് സ്റ്റാർ ഫ്രൂട്ട്. ആനപ്പുളിഞ്ചി എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയും. അതാണ് വിവിധ ഇനത്തിലുള്ള പച്ചക്കറി തൈകളും നമുക്കിവിടെ നിന്ന് ലഭ്യമാണ്. ഒരു കവർ തൈ 10 രൂപ എങ്ങാണ്ടാണ്. കത്തിരിക്ക, വെള്ളരിക്ക, പാവയ്ക്ക, വെണ്ടയ്ക്ക ഒക്കെ കിട്ടും. ഇത് കുറ്റിമുല്ല തൈയാണ്. വീട്ടിലെ കുറ്റിമുല്ല കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ ഒരു കുറ്റിമുല്ല കൊണ്ടുവച്ച് പരിപാലിക്കാൻ താല്പര്യമുള്ളവർക്കും ഇത് വാങ്ങിക്കാം. സീസണല്ല, എപ്പോഴും പൂക്കളുണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് വാലൻ തെറ്റിയാണ്. ഇതിന് വാലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എപ്പോഴും പൂക്കളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എൻ്റെ കയ്യിൽ ഇതിൻ്റെ കളക്ഷനുണ്ട്. ഇത് ബുഷായിട്ട് നിൽക്കുന്ന തെറ്റി പൂക്കളാണ്. പിന്നെ സോമൻ ചേട്ടൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം എനിക്ക് ഇന്നൊന്നുമില്ല, വളരെ ദിവസത്തെ പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ അല്പം വില കുറച്ച് കിട്ടുന്ന ഒരു പരിപാടിയും അദ്ദേഹത്തിൻ്റെ ഉണ്ട്. പക്ഷെ ചോദിക്കുന്നതിനൊക്കെ നമുക്ക് ഉത്തരങ്ങൾ കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് കാര്യങ്ങളെല്ലാം വിവരിച്ച് തരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് സ്നേഹമാണ്. അപ്പോൾ ഇതിൻ്റെ ജലസേചനം എന്ന് പറയുന്നതാണ് ഈ ടാങ്കിൽ നിന്ന്. ഈ ടാങ്കിൽ വെള്ളം നിറച്ചുകൊണ്ട് ആണ് ഇത്രയും ചെടികൾക്ക് ഇവിടെ ജലസേചനം നടത്തുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു ഓസ് വഴി, ഓസ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പാമ്പ് പോലെ ഇരിക്കുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്.
ഓഫീസ് എന്ന് പറയുന്നത് നല്ല ഒരു ടൈപ്പ് ഷെഡാണ്. ഓഫീസ് പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ്. അദ്ദേഹം റെസ്റ്റ് ചെയ്യുന്നത് എല്ലാം ഇവിടെ തന്നെയാണ്. ഒരു പ്രത്യേക ഫീലാണ് ഈ ചെടിക്കടകളുടെ ഇടയിൽ ഈ ഒരു ഷെഡിൽ ഇരിക്കുക എന്നുള്ളത്. പക്ഷേ എപ്പോഴും കർമ്മ നിരതനാണ് കേട്ടോ. ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി കവറുകളിൽ നിറയ്ക്കുകയാണ്. കവറുകളിൽ നിറച്ചിട്ട് ഒരു കവർ ചാണകപ്പൊടിക്ക് ഇത്ര രൂപ. സിറ്റിയിലൊക്കെ ആകുമ്പോഴേ എത്ര രൂപയാണെന്ന് പറഞ്ഞിരുന്നാൽ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകും. പക്ഷേ നമ്മുടെ ഇവിടെ നാട്ടിലുണ്ടല്ലോ, ഞാൻ രഹസ്യമായിട്ട് പറയുന്നതാണ്, ഒരു ചാക്ക് 100 രൂപയേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം നിറച്ചു വയ്ക്കുന്ന ഈ ഒരു കവറിന് ചിലപ്പോൾ 50 രൂപ കൊടുക്കേണ്ടി വരും. പിന്നെ എല്ലാ തരത്തിലുള്ള പ്ലാസ്റ്റിക് ചട്ടികളും നമുക്ക് ഇവിടെ കിട്ടും. പ്ലാസ്റ്റിക് ചട്ടികൾ നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ സിമെൻറ്റ് ചട്ടികളാണ്, ഇത് പ്ലാസ്റ്റിക് ചട്ടികളാണ്. പിന്നെ ഞാനെപ്പോഴും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെടികൾ വാങ്ങിക്കും കേട്ടോ. എൻ്റെ എല്ലാ കളക്ഷനും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇപ്പോൾ വാങ്ങിച്ചത് റെഡ് റെഡിയുടെ 2 ചെടികളാണ്. അപ്പോൾ ചെടിച്ചട്ടിയും വാങ്ങിച്ചു എന്നുള്ളതാണ്. എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ, അതാണ്. അപ്പോൾ പുള്ളിക്കും ഒരു സന്തോഷം, എനിക്കും ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 2 റെഡ് റെഡിയുടെ തൈകൾ വാങ്ങിച്ചു, ബോളരേളി വാങ്ങിച്ചു. റെഡ് റെഡി എന്ന് പറയുമ്പോൾ പപ്പായയാണ്. ഒരു ചെടിക്ക് 15 രൂപയേ ഉള്ളൂ വില. പിന്നെ ഈ ചെടിച്ചട്ടി എന്ന് പറഞ്ഞാൽ ഒരു ചെടിച്ചട്ടി 140 രൂപയേ ഉള്ളൂ. വളരെയധികം ലാഭകരമാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ ചിത്രീകരണമൊക്കെ മാക്സിമം ഞാൻ തന്നെയാണ്. അപ്പോൾ സോമൻ ചേട്ടൻ വീണ്ടും കർമ്മനിരതനായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ അലിഞ്ഞു ചേരുകയാണ്. ഒരു നിമിഷം പോലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു നിമിഷം പോലും അദ്ദേഹം വെറുതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മാത്രം ഉള്ള റെസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. എപ്പോഴും കൃഷിയോടും കർഷകരോടും പ്രകൃതിയോടും ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തിത്വമാണ് ഈ സോമൻ ചേട്ടൻ. എനിക്ക് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഒരുപാട് ഇഷ്ടവുമാണ്. അപ്പോഴും ഞാനെൻ്റെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും, പുതിയ പുതിയ ചെടിക്കടകൾ തേടി. എന്തുകൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ പ്രകൃതിയോടും ഈ ചെടികളോടും എനിക്കൊരു പ്രത്യേക ഇഷ്ടവും സ്നേഹവുമാണ്. ഇവിടെയുള്ള ഒട്ടുമിക്ക ചെടികളും എൻ്റെ കൈവശമുണ്ട്. എന്നിരുന്നാൽ തന്നെയും പുതിയ ചെടികൾ എന്തെങ്കിലും ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അഥവാ ഉണ്ടെങ്കിൽ അത് ഏതാണ് എന്ന് മനസ്സിലാക്കാനും ഒന്ന് സ്വന്തമാക്കാനും വേണ്ടിയാണ് ഈ യാത്രകൾ. അതുകൊണ്ട് തന്നെ ചെടികൾ തേടിയുള്ള എൻ്റെ ഈ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതോടൊപ്പം ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുവാനും എനിക്കൊരുപാട് ഇഷ്ടമാണ്, ആവേശമാണ്, സ്നേഹമാണ്. ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ ഈ കർഷക സുഹൃത്ത്.